പ്ലസ് വൺ പഠനത്തിൻ്റെ ഒപ്പം തന്നെ എൻട്രൻസ് കോച്ചിങ് എന്നുള്ളതിൻ്റെ ആവശ്യം എന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സാധാരണഗതിയിൽ നമ്മൾ പ്ലസ് വൺ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കൂടെ തന്നെ നിങ്ങൾ എൻട്രൻസ് കോച്ചിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ചാപ്റ്റർ നന്നായി മനസ്സിലാവും, അല്ലെങ്കിൽ വൃത്തിയായി മനസ്സിലാവും എന്നതിലുപരി അതിലൊരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ പ്ലാറ്റിനത്തിൻ്റെ എൻട്രൻസ് കോച്ചിങ് പ്ലസ് വണ്ണിൻ്റെ ഒപ്പമുള്ള എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളെ ഒരു ചാപ്റ്റർ അതിലെ എല്ലാ ഡൗട്ടുകളും തീർത്ത് ലൈവ് ഇൻ്ററാക്റ്റീവ് സെഷനിലൂടെ പഠിപ്പിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് ഇത് ലൈവ് ഇൻ്ററാക്റ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം, നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാം, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യാം, അതിൽ ഡിസ്കഷൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനൊരു മെത്തേഡിൽ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ സ്കൂളിൽ പഠിച്ച തിയറി വളരെ നന്നായി മനസ്സിലാവും എന്നതിലുപരി ആ തിയറിയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് അത് പല മെത്തേഡിൽ അല്ലെങ്കിൽ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും, അതിൻ്റെ ടൈം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും, അതിൻ്റെ ഒപ്പം തന്നെയുള്ള അസൈൻമെൻറ്റുകൾ നിങ്ങൾക്ക് പിന്നീട് വീണ്ടും ആ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ തിയറി എത്രത്തോളം നമ്മൾ പഠിച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ആ ഇൻ്ററാക്റ്റീവ് സെഷനും അല്ലെങ്കിൽ ആ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ ഒരു പ്രത്യേകത. ഇനി എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ പ്ലസ് വണ്ണിൻ്റെ ഒപ്പവും പ്ലസ് ടുവിൻ്റെ ഒപ്പവും നമ്മൾ എൻട്രൻസ് കോച്ചിങ് പാരലലി കൊണ്ടുപോവുകയാണെങ്കിൽ ഇതിന് ശേഷം പ്ലസ് ടുവിൻ്റെ ശേഷം അല്ലെങ്കിൽ പ്ലസ് ടു പാസ് ഔട്ട് ആവുന്നതിൻ്റെ ഒപ്പം വരുന്ന ഒരുപാട് കോച്ചിങ്ങുകൾ അല്ലെങ്കിൽ ഒരുപാട് എക്സാമുകൾ, ആ എക്സാമുകളുടെ പ്രത്യേകത, ഇപ്പോൾ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളുണ്ട്, ഇപ്പോൾ MBBS അല്ലെങ്കിൽ BDS പോലെയുള്ള കോഴ്സ്, അല്ലെങ്കിൽ റിലേറ്റഡ് കോഴ്സസ്, എൻജിനീയറിംഗ് കോഴ്സസ്, റിസർച്ച് കോഴ്സുകൾ, ഐസർ പോലെയുള്ളതിൻ്റെ റിസർച്ച് കോഴ്സുകൾ, ഇങ്ങനെയുള്ള ഫീൽഡുകളിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള താല്പര്യങ്ങളായിരിക്കും ഒരുപാട് കുട്ടികളുടെ ഉള്ളിലുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ആ എക്സാം എഴുതി ആ കോഴ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഈ മേഖലയിൽ അല്ലെങ്കിൽ ഈ കോഴ്സിന് വേണ്ടി പഠിക്കുന്ന ഒരുപാട് കുട്ടികളോട് കോമ്പീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കോമ്പീറ്റ് ചെയ്യുക? നമ്മുടെ കണ്ടൻറ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അവരോട് കോമ്പീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നിങ്ങളുടെ കണ്ടൻറ്റ് ഡെവലപ്പ് ചെയ്യാനും, നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനും, നിങ്ങൾക്ക് നിങ്ങളെക്കൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യിക്കാനും, നിങ്ങളുടെ എക്സാം ഫിയർ ഒഴിവാക്കാനും, അതേപോലെ നിങ്ങൾക്ക് എങ്ങനെ ടൈം മാനേജ് ചെയ്യണമെന്ന് പഠിപ്പിക്കാനും ഒക്കെ ആയിട്ടാണ് ഈ പ്ലസ് വണ്ണിൻ്റെ ഒപ്പം നമ്മൾ എൻട്രൻസ് കോച്ചിങ് എന്ന് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ പ്ലാറ്റിനത്തിൻ്റെ ടീച്ചേഴ്സ് നിങ്ങളെ ഓരോ ലൈവ് സെഷനിലും വന്ന് നിങ്ങൾക്ക് ഡൗട്ടും തീർത്ത് നിങ്ങളുടെ ക്വസ്റ്റ്യൻസും ചെയ്ത് നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവും. നിങ്ങളുടെ കോമ്പറ്റീറ്റീവ് എക്സാം, അത് നിങ്ങൾ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ എക്സാം എത്തുന്നതുവരെ അല്ലെങ്കിൽ ആ എക്സാമിൽ നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്നതുവരെ പ്ലാറ്റിനം നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവും. പ്ലാറ്റിനം അക്കാദമി, പെരിന്തൽമണ്ണ, കോട്ടക്കൽ.